ഇദ്ദേഹം ഒരു പാട്ടുകാരിയൊക്കെ ആണെന്നാണ് അറിഞ്ഞത്. മാപ്പിള പാട്ടൊക്കെ പാടും. അതുപോലെ കോഴിക്കോട് ഞാനിത് ഇവരുടെ കഥ അറിഞ്ഞത്, ഞാൻ അവിടെ കോഴിക്കോട് എപ്പോഴും പോകാറുണ്ട്, നമ്മുടെ കുറെ റെസ്റ്റോറൻ്റ് ഒക്കെ പോകും. അപ്പോൾ ഏതോ ഒരു ഫാമിലി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ ഒരു നോമ്പ് സമയത്ത് കുറേ പലഹാരങ്ങളും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ഓരോ പാട്ടുകാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണം അവർ പറഞ്ഞത് പത്തിരിയും തേങ്ങാപ്പാലും പോത്തിറച്ചിയും കൂടെ ഒക്കെ ഒരുമിച്ചിട്ട് കഴിക്കും. അത് എനിക്ക് തന്നെ അറിയില്ല ഇതെന്തൊക്കെ എൻ്റെ ഫോൺ. ഇത് കല്ലുമ്മക്കായാണ് അല്ലേ? ഇത് കല്ലുമ്മക്കായ നിറച്ചത്. ഇത് പോത്തുകറി, ഇത് ഇറച്ചി കേക്ക്. ഇത് പത്തിരിന്റെ കൂട്ടത്തില് ഈ പാല് ഒഴിച്ച് കഴിക്കണം പോത്തുകറി, അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. പക്ഷേ ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് അതില്ല, ഹസ്ബൻഡിന്റെ നാട് കൊച്ചിയാണ്, അവിടുന്നാണ് ഞാൻ ഇത് പഠിച്ചത്. ഇത് കൊച്ചിയിലാണ്? അതെ, ഇത് കൊച്ചിയിലാണ്. പാലൊഴിച്ച് കുതിർക്കും. ഓ, കുതിർത്ത് വെച്ചിട്ട് പത്തിരിക്കകത്ത് തേങ്ങാപ്പാല്, തേങ്ങയുടെ ഒന്നാം പാലൊഴിച്ച് കുതിർത്തിട്ട് ആ കുതിർത്ത സാധനം പോത്തുകറിക്കകത്തിട്ട് കഴിക്കുന്ന ഒരു ശീലം ഞാനപ്പോ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൊച്ചിയിലുള്ള, അപ്പൊ ഇവര് കോഴിക്കോടും ഹസ്ബൻഡിന്റെ കൊച്ചിയിലുമാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ അവിടെ പോയി രണ്ടിടത്തെയും ഭക്ഷണങ്ങൾ ഉസ്താദായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് ഈ പാല് ദുബായിലും റെസ്റ്റോറന്റുകളിലെല്ലാം കൊടുക്കുന്നുണ്ട്, ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാപ്പിള പാട്ടൊക്കെ പാടി പഴയ ഒരു കത്തുപാട്ട് പാടാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരിശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണി വീട് എന്ന് തന്നെ എഴുതിയിടട്ടെ. മാറൂ നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. കുറേ ഉണ്ട്, അത് പാടാണെങ്കിൽ അത് കേൾക്കുകയാണെങ്കിൽ കുറേ സമയം. എവിടെയാണ് ആദ്യമായിട്ട് പാടിയത്? അധികവും ഞാൻ പാടുന്നത് സ്റ്റേജുകളിലാണ്. അപ്പം ഈ പ്രേക്ഷകർ എങ്ങനെയാണ് നമ്മളെ പാട്ട് സ്വീകരിക്കുവോ, ആ ഏത് പാട്ട് പാടിയാലാണ് അവിടെ ഇഷ്ടപ്പെടുക, അപ്പൊ ആ ഒരു ഇത് നോക്കി അങ്ങനെ ഞാനിത് ഫസ്റ്റായിട്ട് ഈ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ സോങ് പാടുന്നത്. പിന്നെ എവിടെ പോയാലും ഇത് നിർബന്ധമായിട്ടും പാടി, കത്തുപാട്ട് പാടി. അതെ, കത്തുപാട്ട് പാടി. കത്തുപാട്ട് ഒന്നല്ല, ഇഷ്ടം പോലെ ഒരുപാട് സോങ്ങുകൾ ഉണ്ട്. പക്ഷെ മെയിൻ ഇതാണ്, ഇതൊരു ലോങ് കത്താണ്. ഇതിന് മറുപടി ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണ്? ഇപ്പം ഇവിടെ സ്ഥലത്തുണ്ട്, ആള് പുറത്താണ്. ഓക്കെ, ഇതേപോലുള്ള കത്തൊക്കെ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ടോ അതോ പാടി അയക്കോ? എന്താണ്, അദ്ദേഹത്തിന്റെ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഫോണും നെറ്റും ഒക്കെ വന്നല്ലോ. എന്നാൽ ഇത് ഇടയ്ക്ക് പാട്ടായിട്ട് പാടി. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഇതാ ഒരു രക്ഷയില്ല കേട്ടോ, ഇതിന്റെ സോസ് അടിപൊളി, അധികം എരിവൊന്നും ഇല്ലാതെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള പോത്തുകറിയാണ്. അസാധ്യമായ രുചി. ഷെഫിന് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്? ഫുഡിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കിയിട്ട് കേൾപ്പിക്കാനാണ്. ഓ, എങ്കിൽ ശരി. കൊല്ലത്ത് നാട്ടിൽ ജനിച്ചവരെ, കൊച്ചിയിലെ പാചകം പഠിച്ചവരെ, കൊല്ലത്ത് നാട്ടിൽ ജനിച്ചവരെ, കൊച്ചിയിലെ പാചകം പഠിച്ചവരെ, പാചക കല കൊണ്ട് വാചക മഹിമ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഷെഫ് പിള്ള, ഫിഷ് നിർവാണ കലയിലെ രാജാ, കുക്കറി ഷോയിലെ ജേതാവേ, എന്നെന്നും എല്ലാവർക്കും സ്നേഹം വാരി വിതേറും ഞങ്ങളെ ഷെഫില്ല. ഫ്ലേവേഴ്സി ചാനൽ എന്നും അതിശയമാ, വേറിട്ട കാഴ്ചകളാൽ അലങ്കാരമാ, ജനം നെഞ്ചേറ്റിയുള്ള വർണ്ണ കാഴ്ചകളാ, ഷെഫിൻ്റെ പാചകം ഇന്നലങ്കാരമാ, ഷെഫിൻ്റെ വാചകം കൊണ്ട് അഭിമാനമാ, ലോക മലയാളികൾ ഞങ്ങൾക്ക് അഭിമാനമാ, നേരുന്നു നേർന്നിടുന്നു നന്മകളാലേ, നേരുന്നോരായിരം ആശംസകൾ, ഷെഫ് പിള്ളേക്കും ചാനലിനും നന്മയാശംസ. സർപ്രൈസ് ആയിരുന്നു.